കല്ലുകീടി എടുക്ക. എന്റെ അമ്മേ, ഞാനിവിടെ നാളെ രാവിലെ ഇതാണ് വെണ്ടക്കായ. ഇതാർക്ക് കൊണ്ടുപോകാനാ നാളെ സ്കൂളിലേക്ക്? ആ നാളേക്ക് കല്യാണിക്ക് വെണ്ടക്കായ വധിന്ന് പറഞ്ഞു. കല്യാണിക്ക് വെണ്ടക്കായ ഇഷ്ടാ, ഉരുളങ്കിഴങ്ങ് ഇഷ്ടല്ലോ. അപ്പൊ നാളേക്ക് വെണ്ടക്കായ മതിന്ന് പറഞ്ഞിട്ടേ രാത്രി തന്നെ ഇത് അരിഞ്ഞു വെക്കണ പരിപാടിയൊക്കെ കഴിച്ചു വെച്ച് കഴിഞ്ഞാ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കിയാ മതിയല്ലോ. പിന്നെ നാളെ മീൻകറി വെക്കണ, മീൻകറി ഇഷ്ടാണോ? സ്കൂളിൽ കൊണ്ടുപോകുന്നില്ല, കല്യാണിയുടെ സ്കൂളിലെ മീനും ഇറച്ചി മുട്ടയൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. അല്ലല്ലോ, അത് വലിയ പണിയായില്ലേ ഇപ്പ? അല്ലെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ കൊണ്ടുപോവായിരുന്നു. ഇതിപ്പോ എന്തിട്ട് ചെയ്യാ? വെണ്ടക്കായും ഉരുളങ്കിഴങ്ങും ഒക്കെ ആണല്ലോ പറ്റുള്ളൂ. അല്ല ചേച്ചിക്ക് നാളെ പരീക്ഷയല്ലേ, ചേച്ചി പഠിക്കുന്നില്ലേ? വീഡിയോ എടുക്കണാലും പഠിക്കാൻ പറ്റണില്ലേ? കല്യാണം എഴുതി നോക്കാൻ കാണിച്ചു കൊടുക്കട്ടെ. ഓർക്ക് ആ കല്യാണം ഇവിടെ എഴുതി കൊണ്ടിരിക്കുക. എന്റെ അമ്മ കണ്ട കണ്ട ഒക്കെ ഡിക്ലിയർ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലേ അല്ലോ. അപ്പൊ എന്റെ മോനെ ഇരുന്ന് എഴുതിയ ബാക്കി വീഡിയോ മിടുക്കിയാണ് കല്യാണി. ഇത് 40 വരെ ഉണ്ട്. ഇത് 40 വരെ നീ കാണിച്ചു കൊടുക്കാൻ പോയി പുസ്തകം കഴിയുന്ന വരെ ഞാൻ വേറെ ഒരാളെ കാണിച്ചു കൊടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്, അത് ആ 40 വരെ എഴുതാനുള്ളതൊന്ന് എഴുതിയേ. ഇത് എഴുതി അമ്മ അമ്മ അവിടെയൊക്കെ റൗണ്ട് അടിച്ച് വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും ഇത് എഴുതി കഴിയണം. എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം ഇത് എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ആ അത് മാത്രം എഴുതി വേക്കാം. അമ്മ അവിടെയൊക്കെ റൗണ്ട് അടിച്ച് വീഡിയോ എടുത്തിട്ട് വരും, അപ്പോഴേക്കും അത് എഴുതി കഴിയണം. വേഗം എഴുതി, വേഗം എഴുതി. ആ പശുവിന് കാണിച്ചു കൊടുത്തിട്ട് വരാം. അമ്മ വേഗം എഴുതി, വേഗം എഴുതി. ആ ഡാൻ എഴുതാൻ പറയാം. എഴുതി എഴുതി, വേഗം എഴുതി. ഞാൻ വേറെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇവിടെയേ ഒരാൾ ഇവിടെ വാവ അല്ല എഴുതാൻ പറഞ്ഞാളെന്തിവിടെ ചെല്ലു 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 ചെല്ലു. ഇവിടെ ഒരാള് വാവാട്ടി കിടക്കുന്നുണ്ട്. ഇതേതി വാവ? ഏത് വണ്ടി പോയപ്പോഴും കരഞ്ഞേ? അമ്മ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ കാണുമ്പോ ചെക്കൻ അമ്മേ എടുക്ക എന്നുണ്ട്. ആ ഈ കൊച്ചിൻ്റെ പറഞ്ഞില്ല അമ്മാവ. ഏത് വണ്ടിയാടാ പോയത്? ഒരു വണ്ടി പോട്ടെ. കണ്ണനേ അമ്മാവ വന്നുകഴിഞ്ഞ അമ്മാവരെ അടുത്ത് ഇങ്ങനെ വാവാടിക്ക. ഇതെവിടെയാടാ എന്റെ അമ്മയുടെ നെഞ്ചത്ത് നിന്റെ തൊത്ത കാലിരിക്കണേ? ഏ നിന്റെ കാല എന്റെ അമ്മയുടെ നെഞ്ചത്താണ് അവിടെ കയറ്റി വെച്ചേക്കുന്നേ. കണ്ണപ്പിയ എടുക്കടാ, കാലെടുക്കടാ. അമ്മയടാ പറയണേ കാലെടുക്കടാ. എന്റെ അമ്മയുടെ നെഞ്ചത്തുനിന്ന് തലയൊന്നും കാലെടുക്കടാ. എന്താ അവന്റെ കടുപ്പ്? കോവളം ബീച്ചിൽ മതാമ്പ കൊടുക്കണ പോലെയല്ലേ അവൻ കിടക്കണേ? ആ കോവളം ബീച്ചിൽ മതാമ്മമാര് ഇങ്ങനെ കിടക്കണ പോലെയല്ലേ അവൻ കിടക്കണേ? എട ചേർക്ക കാലെടുക്കടാ. ഫോണിന്റെ കൂടെ ഒരു കുറവുള്ളൂ. അതെ അതെ 40 വരെ എഴുതാൻ പറഞ്ഞ ചേച്ചി അങ്ങോട്ട് ചെന്നേ. കണ്ണ കണ്ണ നീ ചീത്ത പറയാത്തത് കാരണല്ലേ നിന്റെ അനിയത്തി ഇങ്ങനെ കുറുമ്പത്തി ആയത്. കണ്ണത്തിയെ എന്ത് ചേട്ടനാടോ അപ്പൊ ഭയങ്കര വർത്താന കേട്ടോ. കണ്ണേ തന്നെടാ ഔട്ടാ എങ്ങനെ നേരത്തെ വർത്താനം പറഞ്ഞേ? ഞാൻ കണ്ണന്റെ പോലെ വർത്താനം പറയുന്നു പറഞ്ഞപ്പോഴേ കണ്ണനെ അതുപോലെ തന്നെ വർത്താനം പറയുന്നു. കണ്ണ വേറെ ഒരാളും കൂടി ഉണ്ട് ഇവിടെ, കാണിച്ചു കൊടുക്കട്ടെ അമ്മ. വേറെ ആരാളെ ഇവിടെ? കല്ലു അമ്മയും അമ്മാമ്മയും അല്ലാണ്ട് വേറെ ആരാളെ അമ്മയ്ക്ക് കാണിച്ചു തന്നെ? വേറെ ഒരാളെ എവിടെ ഇരിക്കണേ? ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാ. അതാരാ? ചേട്ടൻ പറയും, ചേട്ടൻ പറയും. കാണിച്ചു തന്നെ എവിടെ ഇരിക്കണേ? അച്ഛൻ എവിടെ ഇരിക്കുന്നു? കാണിച്ചു തന്നെ അമ്മയ്ക്ക്. അമ്മയ്ക്ക് കാണിച്ചു തന്നെ എവിടെ അച്ഛൻ ഇരിക്കുന്നു? അച്ഛ എവിടെയാ? ഫാനമ്മയാ, ഫാനമ്മയാ. അച്ഛന് തൂക്കിയിട്ടേക്കമ്മേ. ശരിക്കും കാണിച്ചാടോ എവിടെയാന്ന്? എവിടെ അച്ഛ? അച്ഛ എവിടെയാ? അച്ഛ എവിടെയാ? എവിടെയാ? ഓ എവിടെയാണ് അച്ഛ? കണ്ണൂട്ടാ ചുമ കേക്കുന്നുണ്ട്. അമ്മ കാണിച്ചു കൊടുക്കട്ടാ, ചെന്നിട്ട് എടുക്കണെന്ന് കാണിച്ചു കൊടുക്കട്ടാ. അച്ഛൻ കാണാണ്ട് പോയിട്ട് എടുക്കട്ടാ. ഏ വട്ടേ
കണ്ണം പറയാ ചേട്ടൻ്റെ കൂടെ ഇല്ലേ അന്ന് ചേട്ടൻ്റെ ഫാനമ്മ തൂക്കിട്ടേക്കാന്ന് ചേട്ടാ. അച്ഛനെ എവിടെയാന്ന് വെച്ചപ്പോഴേ അച്ഛനെ അച്ഛനെ ഫാനമ്മ തൂക്കിട്ടേക്കാന്ന് അവള് പറയും അവൻ പറയണത്. ചേട്ടൻ്റെ പേക്ക ചേട്ടൻ്റെ ഒരു സ്കൂൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, 24 മണിക്കൂർ അതിലാണല്ലേ ചേട്ടാ. ചേട്ടൻ ഭയങ്കര ബിസി ആട്ടാ, നമുക്ക് പോവാം. എന്റെ അമ്മേനെ ദേ കൊല്ലണ്, നീ എന്റെ അമ്മേനെ കൊല്ലാണോ ഇവിടെ കൊറക്കിൽ പിടിച്ച് കാലുകൊണ്ട് ചവിട്ടിട്ട്. കണ്ണു ചേട്ടാ എന്റെ അമ്മേനെ ദേ ചവിട്ടി കൊല്ലണ്. എടല്ലേ രാമ, എടല്ലേ രാമ, നീ എന്റെ അമ്മേനെ ചവിട്ടാണാ കണ്ണപ്പിയേ. കണ്ണാപ്പിയേ കണ്ണാപ്പിയേ, ദേ കല്യാണി എനിക്ക് കൊട്ടേഷൻ തരുന്നേ. കല്യാണി കുറവ് കാണിച്ചപ്പോഴേ ഞാൻ കല്യാണിന് തല്ലി. അപ്പൊ അവൾക്ക് എന്നെ തല്ലാൻ പറ്റില്ലല്ലോ, അപ്പൊ എന്റെ അമ്മക്ക് കൊട്ടേഷൻ. അമ്മാവാ ആ പെൻസിൽ കൊണ്ട് അമ്മയ്ക്ക് ഒരു അടി കൊടുക്ക അല്ലേ. നീ എന്റെ അമ്മക്ക് കൊട്ടേഷൻ കൊടുത്തതല്ലേ. ഇതെന്തത് ഇവിടെ ആള് സന്തോഷം കൊണ്ടേ കാല് കുത്തുന്നത് അമ്മയുടെ കുറക്കില്ലാന്ന് മാത്രം. എനിക്കടാ എനിക്കടാ വാവാടി കെടുക്കാണ്ട് എനിക്കടാ എന്ത് നടക്കടാ എന്ത് നടക്കടാ. അല്ലെങ്കിൽ അനിയത്തിന് വേർന്ന് പഠിപ്പിക്കടാ, അവൾക്ക് നല്ല പരീക്ഷയാ പഠിപ്പിക്കടാ. ഇതെന്നിട്ടിക്കടാ കാണിക്കല്. നാളെ ടീച്ചർ പരീക്ഷ എടുക്കുമ്പോ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ടീച്ചർമാര് കാണും. നോക്ക് ഈ വീഡിയോ ഒക്കെ ടീച്ചർമാർ കാണാം. അമ്മതെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പഠിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കളിച്ച് നടക്കണത് കല്ല് പറയാറല്ലേ. കല്ലുവിൻ്റെ സ്കൂളിലത്തെ പിള്ളേരുകളും ടീച്ചർമാരൊക്കെ വീഡിയോ കാണാറുണ്ടെന്ന് പറയാറുണ്ട്. കല്യാണിനോട് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കാണ്ട് വെള്ളത്തിൽ നടക്കണത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ വീഡിയോ ഇപ്പത്തെ ടീച്ചർമാരും കുട്ടികളൊക്കെ കാണും. അനിക വീട്ടില് പഠിക്കണില്ലേ, ആ കുറുമ്പെടുത്ത് നടക്കാണെന്നൊക്കെ എല്ലാവരും അറിയും. കണ്ണ കണ്ണൻകുട്ടി സ്കൂളിൽ പോകാണ്ട് ഇവിടെ വാവാടി അമ്മാമ്മരെ കുറക്കിരി ചവിട്ടി കിടക്കുകയാണെന്നും എല്ലാവരും അറിയും. ഞാൻ എടുക്കണ്ടാവുമെങ്കിൽ ചമ്മൊരു ചവിട്ടവന് കൊടുക്ക്, അമ്മൊരു ചവിട്ടവന് കൊടുത്തോ അല്ലേ. അച്ചു കുഞ്ഞുകാലാണ്, ഷൊർണക്കാലാണ് അത്. ഷൊർണ കുഞ്ഞുവാവ കുഞ്ഞുവാവയുടെ കാലിൻ്റെ അടിയുണ്ട നോക്കിയേ. ഇത് കല്ലും ഉമ്മയ്ക്കിന് കുഞ്ഞുകാല ഈ കാലിൻ്റെ അടിയിലുണ്ട് കാക്കപ്പുള്ളി. ഈ കാലിൻ്റെ അടിയിലുണ്ട് കാക്കപ്പുള്ളി. അച്ചു കുഞ്ഞു ഇതൊരു കുഞ്ഞു വാവേണ്ട പോലത്തെ കുഞ്ഞു ഷൊർണക്കാല. കുഞ്ഞു ഷൊർണക്കാല് കുഞ്ഞു കൈയും കുഞ്ഞു കാല്. ഇതിൻ്റെ കാലൊക്കെ എടുത്ത് നമുക്ക് വില എടുത്ത് കാട്ടിക്കളയാൻ തോന്നുന്നു. ഉള്ള ചെളിയിലും മണ്ണിലും ഒക്കെ ചവിട്ടിട്ട് അല്ലേ കണ്ണ. എൻ്റെ മോൻ കുഞ്ഞു വാവയാണ്, ഇപ്പോഴും കുഞ്ഞു വാവകളുടെ മണമൊക്കെയാണ് കണ്ണനെ. ഹിമാലയയുടെ സോപ്പും പൗഡറും ഒക്കെ ഇട്ട് കല്യാണി വീഡിയോ എടുക്കാനായിട്ട് വെറുതെ ഇങ്ങനെ വന്നപ്പോഴേ വെറുതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടാ. ഞാനിത് അവിടെ വെണ്ടക്കായ അരിയാനായിട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞില്ലേ ഇവിളെ പഠിപ്പിക്കാൻ അവിടെ ഇരുത്തിയിട്ട് വെണ്ടക്കായ അരിഞ്ഞും കൊണ്ട് നിൽക്കുകയായിരുന്നത്. പകുതി ആയിട്ടേ ഉള്ളൂ അരിഞ്ഞിട്ട്. ഇനി ഇതൊക്കെ അരിഞ്ഞ് ഒക്കെ വേണം കണ്ണനെ കുറക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് കുഞ്ഞൊരു വീഡിയോ എടുത്തു വെച്ചു എന്ന് മാത്രമേ. നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണല്ലോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറുള്ളത്. ചില സമയത്തൊന്നെ എനിക്ക് കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മടി വരും നമുക്ക് വീഡിയോയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതും പിന്നെ അത് ഇരുന്ന് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് വിചാരിക്കും. വേണ്ട വേറെ എന്തെങ്കിലും വേറെ കണ്ടന്റ് ഇട്ടിട്ടെ അപ്പം ഇടാം. അങ്ങനെയൊക്കെയുള്ള ഒരു മടികാരനൊക്കെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ ഇല്ലാണ്ടൊക്കെ നിന്നത്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ഒരുപാട് പേര് നമ്മളെ കാണാതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാലേ എത്രയാ 9:30 എങ്ങാണ്ടൊക്കെയായി തോന്നുന്നു. എൻ്റെ വെണ്ടക്കായൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അതൊക്കെ അരിയട്ടെ. കണ്ണൻകുട്ടിയുടെ ഇവിടെ വാവാടി കിടക്കുന്നുണ്ട്. പിന്നെ കണ്ണൻ ഉറക്കണം കൊണ്ടിട്ട് ഉച്ചയ്ക്ക് കുറച്ചേരമൊക്കെ ഒന്ന് ഉറങ്ങി കല്യാണിന് ഇനി കുറച്ചേരം കൂടെ പഠിപ്പിച്ചൊക്കെ കിടക്കുമ്പോൾ എന്തായാലും 10:30 ആകും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.